നമസ്കാരം. ഹിന്ദു വിശ്വാസികൾ എല്ലാ വർഷവും മഹാശിവരാത്രി ആഘോഷിക്കുന്നു. ഈ ദിവസം ശിവനെ ആരാധിക്കുന്നത് ഭക്തരുടെ എല്ലാ പാപങ്ങളും ദുരിതങ്ങളും നീക്കുന്നുവെന്ന് പറയപ്പെടുന്നു. ശിവരാത്രി വ്രതമെടുത്ത് പരമശിവനെ ആരാധിക്കാനും രുദ്രാഭിഷേകം നടത്താനും ഇതൊരു ശുഭദിനമാണ്. ഈ ദിവസം ഭക്തർ ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും ശിവന്റെയും പാർവതിയുടെയും വിഗ്രഹങ്ങളിൽ മഞ്ഞപ്പൂക്കളും പാലും അർപ്പിക്കുകയും ഓം നമശിവായ മന്ത്രം ചൊല്ലുകയും ചെയ്യുന്നു. ശിവരാത്രികളിൽ ഏറ്റവും പ്രധാനമായതിനാൽ ശിവലിംഗത്തിൽ അഭിഷേകം നടത്തേണ്ടത് പ്രധാനമാണ്. ഇതൊരു പ്രധാന ആചാരമാണ്. ശിവൻ ഇഷ്ടപ്പെടുന്ന നിരവധി വിശുദ്ധ വസ്തുക്കളുടെ വഴിപാടായി അഭിഷേകം ചെയ്യാവുന്നതാണ്. പാൽ, ഗംഗാജലം, തൈര്, തേൻ, പഞ്ചസാര, ചന്ദനം, ഭസ്മം, കറുത്ത എള്ള്, കൂവള ഇല, നെയ്യ് എന്നിവ ശിവന്റെ അനുഗ്രഹം തേടാൻ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. ഈ ശിവരാത്രി നാളിൽ 12 രാശിക്കാർക്കും പരമേശ്വരനെ ആരാധിക്കേണ്ട ഏറ്റവും എളുപ്പവും ഫലപ്രദമായ മാർഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. മേടം രാശി. മേടം രാശിക്കാർ മഹാശിവരാത്രി ദിനത്തിൽ ശിവക്ഷേത്രത്തിൽ പോയി ശിവനെ പാലിൽ അഭിഷേകം ചെയ്ത് പുഷ്പങ്ങളും ഇലകളും അർപ്പിക്കണം. ഇതിനുശേഷം ഓം നമശിവായ എന്ന മന്ത്രം ചൊല്ലുകയും വേണം. ഇടവം. ഇടവം രാശിചക്രത്തിലെ ആളുകൾ ശിവലിംഗത്തിൽ ഗംഗാജലം അഭിഷേകം ചെയ്യുകയും ശിവലിംഗത്തിൽ പൂവും ഇലയും അർപ്പിക്കുകയും വേണം. ഇതിനുശേഷം ഓം നമശിവായ എന്ന മന്ത്രം ചൊല്ലുകയും വേണം. മിഥുനം. മഹാശിവരാത്രി ദിനത്തിൽ മിഥുനം രാശിചക്രത്തിലെ ആളുകൾ പരമേശ്വരനെ ആരാധിച്ചാൽ വർഷം മുഴുവനും അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തരാകുന്നു. പരമേശ്വരനെ ധ്യാനിക്കുന്നതിനിടെ പാലിൽ തേൻ ചേർത്ത് ഒരു ശിവലിംഗത്തിൽ അഭിഷേകം നടത്തുകയും കൂവളത്തിൻ്റെ ഇലകൾ അർപ്പിക്കുകയും ചെയ്യുക. ഓം നമോ ഭഗവതേ രുദ്രായ മന്ത്രം ചൊല്ലുക. കർക്കിടകം. കർക്കിടകം രാശി ചിഹ്നത്തിലുള്ളവർ മഹാശിവരാത്രി ദിനത്തിൽ ശിവലിംഗത്തിൽ പഞ്ചാമൃതം അഭിഷേകം ചെയ്യുക, കൂവളത്തിലകളും അർപ്പിക്കുക. വിദ്യാർത്ഥികൾ ഈ രീതിയിൽ ആരാധിച്ചാൽ വിദ്യാഭ്യാസ രംഗത്ത് നേരിടുന്ന തടസ്സങ്ങൾ നീങ്ങും, നല്ല ആരോഗ്യം നിലനിൽക്കും. ചിങ്ങം. ഈ രാശിചക്രത്തിലെ ആളുകൾ ശിവലിംഗത്തെ ഗംഗാജലത്തിൽ അഭിഷേകം ചെയ്യുകയും വെളുത്ത അരളി പുഷ്പങ്ങൾ അർപ്പിക്കുകയും വേണം. ശിവനെ ആരാധിക്കുന്നത് മാനസിക സമാധാനം നൽകുന്നു. സാമൂഹിക അന്തസ്സും പ്രശസ്തിയും കൈവരിക്കുന്നു. സർക്കാർ ജോലികളിലെ തടസ്സവും നീക്കം ചെയ്യുന്നു. അവിവാഹിതരായ പെൺകുട്ടികൾക്കും ഗുണം ചെയ്യുന്നു. കന്നിരാശി. കന്നിരാശിക്കാരായവർ നെയ്യ് പാലിൽ കലർത്തി ശിവലിംഗത്തിൽ അർപ്പിക്കണം. ഇതിനുശേഷം മഞ്ഞ അരളി പുഷ്പങ്ങളും തൊട്ടാവാടി ഇലകളും അർപ്പിക്കുക. കഴിയുന്നത്ര ഓം ഭഗവതേ രുദ്രായ എന്ന മന്ത്രം ചൊല്ലുക. തുലാം രാശി. ഈ രാശിയിൽ ജനിച്ചവർ ശിവലിംഗത്തിൽ ഒരു കുടം വെള്ളം അഭിഷേകം ചെയ്ത് പൂക്കൾ അർപ്പിക്കുക. ശിവപഞ്ചാക്ഷരി മന്ത്രം ഓം നമശിവായ 108 തവണ ചൊല്ലുക. ഈ രീതിയിൽ ശിവനെ ആരാധിക്കുന്നത് തടസ്സങ്ങൾ നീക്കുന്നു. വൃശ്ചികം രാശി. ഈ രാശിചക്രത്തിലെ ആളുകൾ പാലും നെല്ലും ഉപയോഗിച്ച് ശിവനെ ആരാധിക്കുകയും ജമന്തി പുഷ്പവും കൂവള ഇലകളും ശിവന് അർപ്പിക്കുകയും ചെയ്യുക. ഓം നമശിവായ എന്ന മന്ത്രം ചൊല്ലുക. ധനുരാശി. ഈ രാശിചക്രത്തിലെ ആളുകൾ മഹാശിവരാത്രി ദിവസം ഗംഗാജലത്തിൽ കുങ്കുമം കലർത്തി ശിവന് സമർപ്പിക്കുക. ശിവലിംഗത്തിന് മുകളിൽ കൂവള ഇലകളും മഞ്ഞ അല്ലെങ്കിൽ ചുവപ്പ് അരളിപ്പൂക്കളും അർപ്പിക്കുക. മകരം രാശി. മകരം രാശിയിൽ ജനിച്ചവർ മഹാശിവരാത്രി ദിവസം ഗംഗാജലത്തിൽ മലര് കലർത്തി ശിവന് അഭിഷേകം നടത്തുക. നീല നിറത്തിലുള്ള പൂക്കൾ ശിവന് സമർപ്പിക്കുക. ത്രയംബകേശ്വരനെ ധ്യാനിക്കുന്നതിനിടെ ഓം നമശിവായ മന്ത്രം 5 തവണ ചൊല്ലുക. കുംഭം രാശി. ഈ രാശിചക്രത്തിലെ ആളുകൾ ശിവലിംഗത്തിൽ പഞ്ചാമൃതം അഭിഷേകം ചെയ്യുകയും താമരപ്പൂക്കൾ അർപ്പിക്കുകയും ചെയ്യുക. ഓം നമശിവായ മന്ത്രം ചൊല്ലുക. ഈ രീതിയിൽ മഹാശിവരാത്രിയിൽ ശിവനെ ആരാധിക്കുന്നത് വർഷം മുഴുവൻ നല്ല ആരോഗ്യവും നിലനിർത്തുന്നു. ശത്രുക്കളെയും എതിരാളികളെയും നിഷ്പ്രഭരാക്കാൻ സാധിക്കുന്നു. മീനം രാശി. മീനം രാശിയിൽ ജനിച്ചവർ മഹാശിവരാത്രി ദിവസം ഈ രാശിചക്രത്തിലുള്ള ആളുകൾ കുങ്കുമം പാലിൽ ഇടുകയും ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുകയും ചെയ്യുക. ഇതിനുശേഷം പശുവിൻ്റെ നെയ്യും തേനും ശിവന് സമർപ്പിക്കുക. മഞ്ഞ അരളി പുഷ്പവും കൂവള ഇലകളും ശിവന് സമർപ്പിക്കുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.